ദൈവത്തിന് മഹത്വം. വചന ദർശനം എന്ന ഈ പ്രഭാത പ്രോഗ്രാം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കൾ ഏവർക്കും എൻ്റെ വിനീതമായ സ്നേഹ വന്ദനം. 23 സങ്കീർത്തനങ്ങൾ 2 വാക്യത്തിൻ്റെ അവസാന ഭാഗം, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. 22, 23, 24 ഈ സങ്കീർത്തനങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന സങ്കീർത്തനങ്ങളാണ്. 22 സങ്കീർത്തനങ്ങളിൽ ക്രിസ്തു ഇന്നലെ, 23 സങ്കീർത്തനങ്ങളിൽ ക്രിസ്തു ഇന്ന്, 24 സങ്കീർത്തനങ്ങളിൽ ക്രിസ്തു നാളെ. മറ്റൊരു നിലയിൽ ചിന്തിച്ചാൽ 22 സങ്കീർത്തനങ്ങളിൽ നല്ല ഇടയനായ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, 23 സങ്കീർത്തനങ്ങളിൽ വലിയ ഇടയനായ ക്രിസ്തു, 24 സങ്കീർത്തനങ്ങളിൽ ശ്രേഷ്ഠ ഇടയനായ ക്രിസ്തു. യോഹന്നാൻ്റെ സുവിശേഷം 10:11 വാക്യത്തിൽ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. നടന്നു പോകുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് സ്നാപക യോഹന്നാൻ ഇങ്ങനെ പറയുന്നു, ബിഹോൾഡ് ദ ലാം വിച്ച് ഈസ് ടേക്കൺ ദ സിൻ ഓഫ് ദ വേൾഡ്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദേക്കോ ദുനിയാക്ക് പാപ്ക്ക് ഭോജ് ഉഠാനേ വാല പരമേശ്വർ കി മേമ്ന. ആ ഊനമില്ലാത്ത ദൈവകുഞ്ഞാടായ ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും, പോരാ മുഴുവൻ ലോകത്തിൻ്റെയും പാപം പേറി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. ക്രൂശിൽ യേശു ഒഴുക്കപ്പെട്ട രക്തത്താൽ മലിനപ്പെട്ട എനിക്ക് ദൈവത്തോട് സാമീപ്യം ലഭിച്ചു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദര മാതാവേ, എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ, എന്നെയും നിങ്ങളെ വീണ്ടെടുക്കുവാൻ, എനിക്കും നിങ്ങൾക്കും നിത്യജീവൻ തരുവാൻ വലിയ ഇടയൻ യേശു ക്രിസ്തു ഇന്ന് വലിയ ഇടയനാണ്. അവൻ നല്ല ഇടയനായി ഈ ഭൂമിയിൽ അവതരിച്ചു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും തൻ്റെ ജീവനെ മറുവിലയായി കൊടുത്തു. ശേഷം പിതാവിൻ്റെ വലത്തുഭാഗത്ത് വലിയ ഇടയനായി ഇന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. ഈ വലിയ ഇടയൻ്റെ സാന്നിധ്യം 23 സങ്കീർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ വലിയ ഇടയൻ്റെ സാന്നിധ്യം ആടുകളോട് കൂടെ ഉണ്ടെങ്കിൽ ആടുകൾക്കിപ്പോഴും സന്തോഷമായിരിക്കും. ഇടയൻ ഇല്ലാത്ത ആടുകൾ ചിതറപ്പെട്ടു പോകുവാൻ സാധ്യതയേറെയാണ്. ഇടയൻ ഇല്ലാത്ത ആടുകൾ ശത്രുവിൻ്റെ ആക്രമണത്തിന് ഇരയാകുവാൻ സാധ്യത ഏറെയാണ്. ഇടയൻ ഇല്ലാത്ത ആടുകൾ സ്വസ്ഥമായി മേച്ചിൽപ്പുറങ്ങളിൽ നടന്നു നീങ്ങുവാൻ പ്രയാസം അധികമാണ്. ഈ പ്രഭാതത്തിൽ എന്നോടും നിങ്ങളോടും കൂടെ വലിയ ഇടയനുണ്ട്. ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തെ, ദുഃഖത്തിൻ്റെയും മനോവ്യഥയുടെയും മാനസികമായ പ്രതിസന്ധികളുടെയും അതിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ മട്ടോളം ഊറ്റിക്കുടിക്കേണ്ടി വന്നാലും അതിൻ്റെ നടുവിലും ഇറങ്ങി വന്ന് നമ്മെ സന്തോഷത്തിൻ്റെ അന്തപുരത്തിലേക്ക് ആനയിക്കുന്ന അനുഗ്രഹീതനായ വലിയ ഇടയൻ്റെ സാന്നിധ്യം ഈ പ്രഭാതത്തിൽ നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. കഴിഞ്ഞ രാത്രിയിൽ ദുഃഖം നമ്മെ വേട്ടയാടി എന്ന് വരാം. ദാവീദിൻ്റെ ജീവിതത്തിൽ മരുഭൂമിയിൽ പരുക്കൻ അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പ്രഭാതത്തിൽ ദാവീദ് ഇതാ അവൻ്റെ മുഖം
കണ്ട് ഉണരും എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമ്മുടെ വലിയ ഇടയൻ്റെ മുഖം നമുക്ക് കാണാം, അവൻ്റെ മഹത്വം ദർശിക്കാം. അവൻ്റെ മഹത്വം ദർശിച്ചു അവൻ കാണിക്കുന്ന വഴിയെ, ആ വലിയ ഇടയൻ കാട്ടിത്തരുന്ന വഴിയെ നമുക്ക് ഗമിക്കാം. നമ്മുടെ ജീവിതം അനുഗ്രഹമാകും, നമ്മുടെ ജീവിതം സന്തോഷപ്രദമാകും, നമ്മുടെ ജീവിതം സ്വസ്ഥതയുള്ളതായിത്തീരും. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ അവൻ നമ്മെ കൊണ്ടെത്തിക്കും, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തും. ഇന്നത്തെ നമ്മുടെ ജീവിതം സ്വസ്ഥതയുള്ള ജീവിതമായിത്തീരട്ടെ, സമാധാനം ഉള്ള ജീവിതമായിത്തീരട്ടെ, സന്തോഷമുള്ള ജീവിതമായിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. Thank you.